ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബി കെ പി കൊമേഴ്സ് എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആപ്ലിക്കേഷൻസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന പോർഷനാണ്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മാനേജീരിയൽ ആപ്ലിക്കേഷൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ പ്രോഫിറ്റ് പ്ലാനിങ്, പ്രോബ്ലം ഓഫ് കീ ഫാക്ടർ, മേക്ക് ഓർ ബൈ ഡിസിഷൻ, സെലക്ഷൻ ഓഫ് സ്യൂട്ടബിൾ സെയിൽസ് മിക്സ് തുടങ്ങിയ ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ പ്രോഫിറ്റ് പ്ലാനിങ്. പ്രോഫിറ്റ് പ്ലാൻ ചെയ്യുക എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് വരാൻ പോകുന്ന ഫ്യൂച്ചർ പീരിയഡിൽ എങ്ങനെയായിരിക്കും നമ്മുടെ പ്രോഫിറ്റ് എന്നുള്ളതാണ്. പ്ലാനിങ് ഓഫ് ഫ്യൂച്ചർ ഓപ്പറേഷൻ ടു അറ്റൈൻ മാക്സിമം പ്രോഫിറ്റ്. മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ഏതെല്ലാം രൂപത്തിലുള്ള ഓപ്പറേഷൻസ് കണ്ടക്ട് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ ഏതൊക്കെ രൂപത്തിൽ നമുക്ക് പ്രോഫിറ്റ് ഭാവിയിൽ അച്ചീവ് ചെയ്യാം അല്ലെങ്കിൽ മാക്സിമൈസ് ചെയ്യാം. പ്രധാനമായിട്ട് നാല് മെത്തേഡ്സാണ് അതിനുള്ളത്, അല്ലെങ്കിൽ നാല് മാർഗങ്ങളാണ് അതിനാണ് ഉള്ളത്. ഇൻക്രീസിംഗ് വോളിയം, ഇൻക്രീസിംഗ് സെല്ലിംഗ് പ്രൈസ്, ഡിക്രീസിംഗ് വേരിയബിൾ കോസ്റ്റ്, ഡിക്രീസിംഗ് ഫിക്സഡ് കോസ്റ്റ്. ഈ നാല് മെത്തേഡുകളാണ്. അതായത് സെയിൽസ് വോളിയം കൂട്ടുക, അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റിൻ്റെ കൂട്ടുക, അല്ലെങ്കിൽ വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുക, അതല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കുക. ഇപ്പോൾ ഈ നാലും കൂടി മിക്സ് ചെയ്തിട്ടോ അതല്ലെങ്കിൽ ഏതെല്ലാം രൂപത്തിൽ നമുക്ക് ഈ നാലിനെയും കൺസിഡർ ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് പ്ലാൻ ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് പ്ലാനിങ് ചെയ്യുന്നത് ഈ നാല് ഫാക്ടേഴ്സ്, അതായത് ഇൻക്രീസിംഗ് വോളിയം, ഇൻക്രീസിംഗ് സെല്ലിംഗ് പ്രൈസ്, ഡിക്രീസിംഗ് വേരിയബിൾ കോസ്റ്റ്, ഡിക്രീസിംഗ് ഫിക്സഡ് കോസ്റ്റ് എന്നുള്ളതിനെ കൺസിഡർ ചെയ്തുകൊണ്ട് സി വി പി കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യപ്പെടുന്നത്, പ്രോഫിറ്റ് പ്ലാൻ ചെയ്യപ്പെടുന്നത് എന്നുള്ള. അപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. എ ടോയ് മാനുഫാക്ചറർ ഏൺസ് ആവറേജ് പ്രോഫിറ്റ് ഓഫ് റുപ്പീസ് 6 പെർ യൂണിറ്റ് അറ്റ് ദ റേറ്റ് സെല്ലിംഗ് പ്രൈസ് റുപ്പീസ് 30 ബൈ പ്രൊഡ്യൂസിംഗ് ആൻഡ് സെല്ലിംഗ് 30,000 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് 60% കപ്പാസിറ്റി. ദ കോമ്പോസിഷൻ ഓഫ് കോസ്റ്റ്, ഡയറക്റ്റ് മെറ്റീരിയൽ റുപ്പീസ് 8, ഡയറക്റ്റ് വേജ് റുപ്പീസ് 2, വർക്ക്സ് ഓവർ ഹെഡ് റുപ്പീസ് 12, 50% ഇസ് ഫിക്സഡ്, സെല്ലിംഗ് ഓവർ ഹെഡ് 25% വേരിയിങ് വിച്ച് മീൻസ് 75% ഇസ് ഫിക്സഡ്. ഓക്കെ, ഡ്യൂരിങ് ദ ഇയർ ഹി ഇൻറ്റൻസ് ടു പ്രൊഡ്യൂസ് ദ സെയിം നമ്പർ ബട്ട് ആൻറ്റിസിപ്പേറ്റഡ് ദാറ്റ് ഫിക്സഡ് ചാർജ് ഇൻക്രീസ്ഡ് ബൈ 10%, ഡയറക്റ്റ് ലേബർ ഇൻക്രീസ്ഡ് ബൈ 20%, മെറ്റീരിയൽ ഇൻക്രീസ് ബൈ 5%, സെല്ലിംഗ് പ്രൈസ് കനോട്ട് ബി ഇൻക്രീസ്ഡ്. അണ്ടർ ദിസ് സർക്കംസ്റ്റാൻസസ് ഹി ഒബ്റ്റെയിൻസ് ഓർഡർ ഫോർ ഫർദർ 20% ഓഫ് ദ കപ്പാസിറ്റി. വാട്ട് മിനിമം പ്രൈസ് വിൽ യു റെക്കമെൻഡ് ഫോർ അക്സെപ്റ്റിംഗ് ദ ഓർഡർ ടു ഗിവ് ദ മാനുഫാക്ചറർ ആൻഡ് ഓവറോൾ പ്രോഫിറ്റ് ഓഫ് റുപ്പീസ് 180,000? ഇത്രയാണ് ക്വസ്റ്റ്യൻ. ടോയ് മാനുഫാക്ചറർ ആണ്, അയാൾ ആവറേജ് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന റുപ്പീസ് 6 പെർ യൂണിറ്റ് ആണ്. ഒരു യൂണിറ്റ് വിൽക്കുന്നത് 30 രൂപയ്ക്കാണ്, 30,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ 30,000 യൂണിറ്റ് എന്ന് പറയുന്നത് 60% കപ്പാസിറ്റിയിലാണ്. അയാളുടെ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ 8 rupees ആണ്, ഡയറക്റ്റ് വേജ് 2 ആണ്, വേരിയബിൾ വർക്ക് ഓവർ ഹെഡ് 12 ആണ്, അതിൽ തന്നെ 50% ഫിക്സ്ഡ് ആണ് വിച്ച് മീൻസ് 50% വേരിയബിൾ ആണ്, സെല്ലിംഗ് ഓവർ ഹെഡ് 25% വേരിയബിൾ ആണ് വിച്ച് മീൻസ് 75% ഫിക്സഡ്. അപ്പോൾ ഈ ഒരു ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നതാണ് ഭാവിയിൽ ഉള്ള കോസ്റ്റ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത്. ഫിക്സഡ് ചാർജ് 10% കൂടും, ഡയറക്റ്റ് ലേബർ 20% കൂടും, മെറ്റീരിയൽ 5% കൂടും, സെല്ലിംഗ് പ്രൈസിൽ വ്യത്യാസമില്ല. അത്തരം അവസ്ഥയിൽ നിൽക്കുമ്പോൾ എന്താ പറയുന്നത്, ഹി ഒബ്റ്റെയിൻസ് ഫർദർ പുതിയൊരു ഓർഡർ കൂടി കിട്ടുകയാണ്. അതായത് നിലവിലുള്ള കപ്പാസിറ്റികൾ 20% കൂടി അധികം കപ്പാസിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് എങ്കിൽ അയാൾ മിനിമം പ്രൈസ് എത്രയാകുമ്പോൾ മാത്രമാണ് ആ ഒരു ഓർഡർ സ്വീകരിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഓവറോൾ പ്രോഫിറ്റ് 180,000 കിട്ടുകയും വേണം. ഈ ഒരു സാഹചര്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, തന്നിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ച് മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ദ കറൻറ്റ് ഇയർ, പർട്ടിക്കുലേഴ്സ് പെർ യൂണിറ്റ് ടോട്ടൽ എന്ന രൂപത്തിൽ. അപ്പോൾ സെയിൽസ് പെർ യൂണിറ്റ് 30 ആണ് നമുക്കറിയാം. 30 × 30,000 യൂണിറ്റ് ടോട്ടൽ 9 lakh എന്നുള്ള വാല്യൂ കിട്ടും. ദൻ ലെസ് മാർജിനൽ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റിൽ ആദ്യം മെറ്റീരിയൽസ്. മെറ്റീരിയൽസിൽ എങ്ങനെയാണ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത്, എക്സിസ്റ്റിംഗ് 8 ഉണ്ട് പ്ലസ് 5%, ദാറ്റ് ഈസ് 0.4. അപ്പോൾ 8.4. ദെൻ വേജസ് എക്സിസ്റ്റിംഗ് 2 പ്ലസ് 20%, 2.4 വരും. വേരിയബിൾ ഓവർ ഹെഡ് 6 വരുന്നുണ്ട്. അതുപോലെ തന്നെ വേരിയബിൾ സെല്ലിംഗ് ഓവർ ഹെഡ് 0.5 വരുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എഴുതിയതിന് ശേഷം ഇതെല്ലാം വേരിയബിളാണ്. ഓക്കെ, മാർജിനൽ കോസ്റ്റ് മീൻസ് വേരിയബിൾ കോസ്റ്റ് ആണ് എടുത്തിട്ടുള്ളത്. ആ ടോട്ടൽ എന്നുള്ളത് 17.3. അപ്പോൾ 30 എന്നുള്ള സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റിൽ നിന്ന് 17.30 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എന്നുള്ളത് 12.7 എന്ന് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ടോട്ടൽ മാർജിനൽ കോസ്റ്റ് ഓർ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 17.30 × 30,000 യൂണിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 5,19,000 എന്ന് കിട്ടും. അപ്പോൾ കോൺട്രിബ്യൂഷൻ ടോട്ടൽ എന്നുള്ളത് 3,81,000,
പെർ യൂണിറ്റ് 12.7 എന്നും കിട്ടും. അപ്പോൾ വേരിയബിൾ മാത്രമേ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. ഇനി ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കണം. ഫിക്സഡ് കോസ്റ്റ് വർക്ക്സ് ഓവർ ഹെഡിൻ്റെ 6 ആണ് ഫിക്സഡ് ഓവർ ഹെഡ് പ്ലസ് 10% ഇൻക്രീസ് ഉണ്ടാവും എന്നുള്ള ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ട്. ഓക്കെ, 60 × 30,000 പ്ലസ് 10% ഇൻക്രീസ് ഉണ്ടാവും. അപ്പോൾ 180,000 പ്ലസ് 18,000 ടോട്ടൽ 198,000. സെൽ ഫിക്സഡ് സെല്ലിംഗ് ഓവർ ഹെഡ് പറഞ്ഞു 1.5 ആണ് ഫിക്സഡ് ആയിട്ടുള്ള പോർഷൻ. 30,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് 10% വർധനമുണ്ടായിരിക്കാം. ഓക്കെ, ടോട്ടൽ 49,500. ഈ രണ്ട് ഐറ്റം ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 133,500. അതായത് 381,000 നിന്ന് ലെസ് ചെയ്യേണ്ട രണ്ട് ഐറ്റംസ് ഫിക്സഡ് കോസ്റ്റിൻ്റെ 198,000 49,500 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് പ്രോഫിറ്റ് ഓഫ് റുപ്പീസ് 133,500. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് വരികയാണ്. എന്ത് ചെയ്യുന്നത്? കാൽക്കുലേഷൻ ഓഫ് മിനിമം പ്രൈസ് ഫോർ എ സ്പെഷ്യൽ ഓർഡർ യൂണിറ്റ്സ് ഫോർ അഡീഷണൽ 20% കപ്പാസിറ്റി. അപ്പോൾ 20% അഡീഷണൽ 20% കപ്പാസിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എത്ര യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് നമ്മൾ ആദ്യം അറിയണം. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഇൻഫർമേഷൻ 30,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അണ്ടർ 60% കപ്പാസിറ്റി. 60% കപ്പാസിറ്റിയിൽ 30,000 യൂണിറ്റ് ആണെങ്കിൽ 20% എത്രയായിരിക്കും? ഇറ്റ് ഈസ് 10,000. എങ്ങനെയാണ് കിട്ടിയത്? 30,000 ÷ 60 × 20 ഉണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 10,000 ആണ് 20% കപ്പാസിറ്റി എന്ന് മനസ്സിലാക്കാൻ. അപ്പം നമ്മൾ പ്ലാൻ ചെയ്ത പ്രോഫിറ്റ് നോക്കാം. പ്ലാൻഡ് പ്രോഫിറ്റ് എന്ന് 180,000 ആണ്. അതിൽ നിന്ന് ആക്ച്വൽ പ്രോഫിറ്റ് ലെസ് ചെയ്യാം. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം ആക്ച്വൽ പ്രോഫിറ്റ് എന്ന് 133,500. അപ്പോൾ ഇൻക്രീസ് ഇൻ പ്രോഫിറ്റ് ടു ബി ഏൺഡ്, അതായത് ഈ ഒരു 10,000 യൂണിറ്റ് കൂടി വിൽക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട അധിക പ്രോഫിറ്റ് എന്ന് പറയുന്നത് 46,500 രൂപ നേടിയെടുക്കണം ഈ 10,000 യൂണിറ്റിൽ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ മിനിമം പ്രൈസ് ഫോർ 10,000 യൂണിറ്റ്സ് ഓഫ് ടോയ് ഈസ് ഈക്വൽ ടു, അപ്പോൾ വേരിയബിൾ കോസ്റ്റ് കൺസിഡർ ചെയ്യുക. വേരിയബിൾ കോസ്റ്റ് 17.30 ആണ്. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റിന് എന്തിൻ്റെ ചേഞ്ചിൻ്റെ ഫിക്സഡ് ആയിരിക്കും. 10,000 × 17.30 ഈസ് ഈക്വൽ ടു 173,000. പ്രോഫിറ്റ്സ് ടു ബി ഏൺഡ് അതുകൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഏൺ ചെയ്യേണ്ടത് 46,500 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ടോട്ടൽ ദാറ്റ് ഇസ് 219,500 റുപ്പീസ്. മിനിമം സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു 219,000 ÷ 10,000 യൂണിറ്റ്സ് ഇസ് ഈക്വൽ ടു 21.95 വിൽ ബി ദ മിനിമം സെല്ലിംഗ് പ്രൈസ് ടു സെൽ ദി 10,000 യൂണിറ്റ്സ് ടു ഏൺ ദി പ്രോഫിറ്റ് ഓഫ് 180,000 റുപ്പീസ്. ഓക്കെ, ദെൻ സെക്കൻഡ് മാനേജീരിയൽ ഇംപ്ലിക്കേഷൻ ഈസ് ദാറ്റ് സെലക്ഷൻ ഓഫ് സ്യൂട്ടബിൾ സെയിൽസ് മിക്സ്. ദർ ആർ നമ്പർ ഓഫ് സെയിൽസ് മിക്സ് ഫ്രം ദാറ്റ് വി ഹൗ ടു സെലക്ട് വൺ. ഓക്കെ, ഇഫ് പ്രൊഡ്യൂസസ് മോർ ദാൻ വൺ പ്രൊഡക്റ്റ് വിച്ച് പ്രൊഡക്റ്റ് മിക്സ് യീൽഡ്സ് മാക്സിമം പ്രോഫിറ്റ്. അതായത് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒന്നിൽ കൂടുതൽ പ്രൊഡക്റ്റ് ഉണ്ട് എങ്കിൽ ഏതൊക്കെ പ്രൊഡക്റ്റുകൾ വിൽക്കുമ്പോഴാണോ മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്നത് അതുമാത്രമേ അവരെന്ത് ചെയ്താൽ മതി, സെലക്ട് ചെയ്താൽ മതി. ഇങ്ങനെ സെലക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് അതിന് മാർജിൻ കോസ്റ്റിങ് ഒരു മാനേജ്മെൻറ്റിന് അല്ലെങ്കിൽ അതിൻ്റെ മാനേജർ ലെവലിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ്. മാർജിൻ കോസ്റ്റിങ് ഹെൽപ്സ് ടു സെലക്ട് ബെസ്റ്റ് സെയിൽസ് മിക്സ്. ഓപ്റ്റിമം പ്രൊഡക്റ്റ് മിക്സ് ഈസ് വൺ വിച്ച് യീൽഡ്സ് മാക്സിമം കോൺട്രിബ്യൂഷൻ മാർജിൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ സെയിൽസ് മിക്സിൻ്റെയും കോമ്പിനേഷൻസ് ചെക്ക് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ തരുന്നത് ഏതാണോ ആ കോൺട്രിബ്യൂഷൻ മാർജിൻ തരുന്ന സെയിൽസ് മിക്സ് നമ്മൾ സെലക്ട് ചെയ്യണം. ഓക്കെ, ജസ്റ്റ് ടേക്ക് വൺ എക്സാമ്പിൾ. വൺ ഓഫ് ദി ഇല്ലസ്ട്രേഷൻ ഈസ് ഗിവൺ. ദ ഡയറക്ടേഴ്സ് ഓഫ് കൊച്ചിൻ ട്രേഡിംഗ് കമ്പനി ലിമിറ്റഡ് ആർ കൺസിഡറിംഗ് ദി സെയിൽസ് ബഡ്ജറ്റ് ഫോർ ദി നെക്സ്റ്റ് ബഡ്ജറ്റ് പീരിയഡ്. ദി ഫോളോയിങ് ഇൻഫർമേഷൻ ഹാസ് ബീൻ മെയ്ഡ് അവൈലബിൾ ഫ്രം ദ കോസ്റ്റ് റെക്കോർഡ്സ്. ദർ ആർ ടു പ്രൊഡക്ട്സ്, പ്രൊഡക്റ്റ് എ ആൻഡ് പ്രൊഡക്റ്റ് ബി. ഡയറക്റ്റ് മെറ്റീരിയൽ ₹20, ₹25. ഡയറക്റ്റ് വേജസ് അത് റേറ്റ് ₹2 per hour. ദർ ആർ 5 hours റിക്വയർഡ് ഫോർ പ്രൊഡക്റ്റ് എ, 7 hours റിക്വയർഡ് ഫോർ പ്രൊഡക്റ്റ് ബി. സെല്ലിംഗ് പ്രൈസ് 60 and 100 ഫോർ എ ആൻഡ് ബി റെസ്പെക്റ്റീവ്ലി. ഓക്കെ, വേരിയബിൾ ഓവർ ഹെഡ്സ് 100% ഓഫ് ദി ഡയറക്റ്റ് വേജസ്. ഫിക്സഡ് ഓവർ ഹെഡ്സ് 10,000 per annum. യു ആർ റിക്വയർഡ് ടു പ്രസൻറ്റ് ടു ദ മാനേജ്മെൻറ്റ് എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദാറ്റ് ദ മാർജിനൽ കോസ്റ്റ് ഓഫ് ഈച്ച് പ്രൊഡക്റ്റ് ആൻഡ് ടു റെക്കമെൻഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സെയിൽസ് മിക്സ് ഷുഡ് ബി അഡോപ്റ്റഡ്. ഫസ്റ്റ് വൺ, 450 units ഓഫ് എ ആൻഡ് 300 units ഓഫ് 900 units ഓഫ് എ ഉള്ളി. ആൻഡ് തേർഡ് വൺ, 600 units ഓഫ് ബി ഉള്ളി. ആൻഡ് ഫൈനലി 600 units ഓഫ് എ ആൻഡ് 200 units ഓഫ് ബി.
There are four combinations of sales mix. Okay. First of all, we will prepare marginal cost statement. For product A and product B, selling price rupees 60, rupees 100 given in the question. Less variable cost, direct material 20 for A, 25 for B, direct wages 10 for A, 15 for B, variable overhead 10 for A, 15 for B. Okay, contribution is equal to 20 and 45. First combination, sales mix, 450 units of A and 300 units of B. For contribution, 450 units of A, contribution is equal to, for A is equal to 20. So, we will compute as A is equal to 450 into 20 is equal to 9000. For contribution, for 300 units of B is equal to 300 into 45 is equal to 135. Total contribution, 13,500. Total contribution, 22,500. Less fixed expenses, 10,000. Profit will be 12,500. For the first sales mix, for 50 units of A and 300 units of B, total profit will be 12,500. That is, 480 unit A, 300 unit B produce profit. രണ്ടാമത്തെ കോമ്പിനേഷൻ 900 യൂണിറ്റ്സ് ഓഫ് എ ഉള്ളി, എയുടെ 900 യൂണിറ്റ്സ് മാത്രമേ വിൽക്കുന്നുള്ളൂ എങ്കിൽ, കോൺട്രിബ്യൂഷൻ ഫോർ 900 യൂണിറ്റ്സ്, 900 ഇൻറ്റു 20 ഇസ് ഈക്വൽ ടു 18,000, ലെസ് ഫിക്സ്ഡ് എക്സ്പെൻസസ് 10,000, ദെൻ പ്രോഫിറ്റ് വിൽ ബി 8,000. ഓക്കെ, 900 യൂണിറ്റ് എ മാത്രം വിൽക്കുകയാണെങ്കിൽ 8,000 രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടായിരിക്കും. ഈ മൂന്നാമത്തെ കോമ്പിനേഷൻ സെയിൽസ് മിക്സ്, 600 യൂണിറ്റ്സ് ഓഫ് ബി ഒള്ളി, കോൺട്രിബ്യൂഷൻ ഫോർ 600 യൂണിറ്റ്സ്, 600 ഇൻറ്റു 45 ഇസ് ഈക്വൽ ടു 27,000, ലെസ് ഫിക്സഡ് എക്സ്പെൻസസ് 10,000 ഇസ് ഈക്വൽ ടു പ്രോഫിറ്റ് 17,000. അപ്പോൾ 600 യൂണിറ്റ് ബി മാത്രമാണ് വിൽക്കുന്നതെങ്കിൽ 17,000 രൂപയുടെ പ്രോഫിറ്റ് ലഭ്യമാവും. നാലാമത്തെ കോമ്പിനേഷൻ സെയിൽസ് മിക്സ്, 600 യൂണിറ്റ്സ് ഓഫ് എ ആൻഡ് 200 യൂണിറ്റ്സ് ഓഫ് ബി, 600 യൂണിറ്റ് എയും 200 യൂണിറ്റ് ബിയും വിൽക്കുകയാണെങ്കിൽ 600 × 20 ഇസ് ഈക്വൽ ടു 12,000. കോൺട്രിബ്യൂഷൻ ഫോർ 200 യൂണിറ്റ്സ് ഓഫ് ബി ഇസ് ഈക്വൽ ടു 200 × 45 ഇസ് ഈക്വൽ ടു 9,000. ടോട്ടൽ 21,000, ലെസ് ഫിക്സ്ഡ് എക്സ്പെൻസ് 10,000, പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു 11,000. 600 യൂണിറ്റ് എയും 200 യൂണിറ്റ് ബിയും വിറ്റാൽ 11,000. അപ്പോൾ ഏതാണ് നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുക നോക്കുക. അപ്പോൾ ആദ്യം കണ്ടിട്ട് പ്രോഫിറ്റ് എത്രയായിരുന്നു? എ 480 യൂണിറ്റ് എയും 300 യൂണിറ്റ് ബിയും വിറ്റ് കഴിഞ്ഞാൽ 12,500. രണ്ടാമത്തെ കോമ്പിനേഷനിൽ 8,000 രൂപ. മൂന്നാമത്തെ കോമ്പിനേഷനിൽ, അതായത് സി കോമ്പിനേഷനിൽ 17,000 രൂപ. നാലാമത്തെ കോമ്പിനേഷനിൽ 11,000 രൂപ. സോ കമ്പനി വിൽ ടേക്ക് സി. അപ്പോൾ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് എന്തായിരിക്കും? സെയിൽസ് മിക്സ് ഈ സി ഈൽഡ്സ് മാക്സിമം പ്രോഫിറ്റ് എന്നുള്ളത് നമ്മൾ റെക്കമെൻഡ് ചെയ്യും. ദെൻ അടുത്തതാണ് പ്രോബ്ലം ഓഫ് കീ ഫാക്ടർ. ഏതൊരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുക, മാക്സിമം പ്രൊഡ്യൂസ് ചെയ്ത് മാക്സിമം വിൽക്കുക എന്നുള്ളതായിരിക്കാം. പക്ഷേ എല്ലാ റോ മെറ്റീരിയൽസും കൃത്യമായി ലഭ്യമായിക്കൊള്ളണം എന്നില്ല. സം ഓഫ് ദ റോ മെറ്റീരിയൽ കീ ഫാക്ടർ ആയിരിക്കാം, പ്രോബ്ലം റൈസിങ് ആയിട്ടുള്ള ഫാക്ടറുകളും ഉണ്ടായിരിക്കാം, ലിമിറ്റിംഗ് ആയിട്ടുള്ള ഫാക്ടറുകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇനി ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. കമ്പനീസ് വുഡ് ലൈക്ക് ടു പ്രൊഡക്ഷൻ ഓഫ് അൺലിമിറ്റഡ് പ്രൊഡക്ഷൻ ഓഫ് പ്രോഫിറ്റബിൾ പ്രൊഡക്ട്സ്. ദിസ് അൺറിയലിസ്റ്റിക് ഡ്യൂ ടു എക്സിസ്റ്റൻസ് ഓഫ് കൺസ്ട്രെയിൻസ്. കൺസ്ട്രെയിൻസ് ഉണ്ടാവും എന്നുള്ളതാണ്. ഏതൊരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുക, കൂടുതൽ വിൽക്കുക, കൂടുതൽ പ്രോഫിറ്റ് നേടുക എന്നതായിരിക്കാം. പക്ഷേ എല്ലാ ഫാക്ടറീസും, അതായത് ഒരു പ്രൊഡക്റ്റ് ഫൈനിഷ്ഡ് പ്രൊഡക്റ്റ് ആവുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ എലമെൻസും എന്തായിക്കൊള്ളണമെന്നില്ല, വളരെ സുലഭമായിട്ട് ലഭ്യമായിക്കൊള്ളണം എന്നില്ല. ഇറ്റ് ഈസ് അൺറിയലിസ്റ്റിക് ആയിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സം കൺസ്ട്രെയിൻസ് ഉണ്ടായിരിക്കാം. കൺസ്ട്രെയിൻസ് ആൺ നോൺ ആസ് കീ ഫാക്ടർ ഓർ ലിമിറ്റിംഗ് ഫാക്ടർ. അതായത് പ്രൊഡക്ഷനെ മുന്നോട്ട് നയിക്കുന്നതിൽ നമ്മളെ പരിമിതപ്പെടുത്തുന്ന ഫാക്ടറുകളൊക്കെ എന്ത് പറയാം? കൺസ്ട്രെയിൻസ് അഥവാ കീ ഫാക്ടേഴ്സ് എന്ന് പറയാം. സോ കീ ഫാക്ടർ റെസ്ട്രിക്ട്സ് ദ പ്രൊഡക്ഷൻ ആൻഡ് പ്രോഫിറ്റബിലിറ്റി. അപ്പോൾ കീ ഫാക്ടർ എന്ത് ചെയ്യും? നമ്മളുടെ പ്രൊഡക്ഷനെയും അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റിയും റെസ്ട്രിക്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ദർ ആർ
There may be many number of key factors like demand, materials, labor, etc. When both key factors and contribution are known, ഒരേ സമയം നമുക്ക് കോൺട്രിബ്യൂഷനും കീ ഫാക്ടറും അറിയാമെങ്കിൽ ദെൻ ദ റിലേറ്റീവ് പ്രോഫിറ്റബിലിറ്റി ഈസ് മെഷേർഡ് ബൈ ഡിവൈഡിങ് കോൺട്രിബ്യൂഷൻ ബൈ ദ കീ ഫാക്ടർ. കോൺട്രിബ്യൂഷനെ കീ ഫാക്ടറോട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിലേറ്റീവ് പ്രോഫിറ്റബിലിറ്റി ഇടും. ആ റിലേറ്റീവ് പ്രോഫിറ്റബിലിറ്റി കൂടുതലുള്ളത് എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യാം. ദ ഹയർ ദ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ, ദ മോർ പ്രോഫിറ്റബിൾ ഈസ് ദ പ്രൊഡക്റ്റ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ്. നമ്മളൊരു എക്സാമ്പിൾ ചെയ്യുന്നതോടുകൂടി പ്രോബ്ലം ഓഫ് കീ ഫാക്ടർ ഓർ ലിമിറ്റിംഗ് ഫാക്ടറിനെ കുറിച്ച് പഠിക്കാൻ കഴിയും. ഓക്കെ, വിച്ച് പ്രൊഡക്റ്റ് വുഡ് യു റെക്കമെൻഡ് ടു ബി മാനുഫാക്ചർഡ് ഇൻ എ ഫാക്ടറി? ടൈം ബീയിങ് ഈസ് ദ കീ ഫാക്ടർ. ടൈം ആണ് എന്ത്? ഇവിടെ കീ ഫാക്ടർ. പ്രൊഡക്റ്റ് എക്സ് ഉണ്ട്, പ്രൊഡക്റ്റ് വൈ ഉണ്ട്. ഡയറക്റ്റ് മെറ്റീരിയൽ 48, ഫോർ പ്രൊഡക്റ്റ് വൈ 28. ഡയറക്ട് ലേബർ റുപ്പീസ് 2 പെർ അവർ, 4 അവേഴ്സ് റിക്വയർഡ് 6. വേരിയബിൾ അവർ ഹെഡ് 4 പെർ അവർ 8, 12. സെല്ലിംഗ് പ്രൈസ് 200, 220. സ്റ്റാൻഡേർഡ് ടൈം ടു പ്രൊഡ്യൂസ് 2 hours, 3 hours. സോ അവിടെ ടൈം ഈസ് ദി കീ ഫാക്ടർ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ വി വിൽ പ്രിപ്പയർ മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അണ്ടർ ദിസ് സെയിൽസ് ഈസ് ഈക്വൽ ടു ഫോർ എക്സ് ആൻഡ് വൈ 200, 220 ലെസ് വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് കൺസിസ്റ്റ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ 48, വൈ 28, ഡയറക്റ്റ് വേജസ് 4, ഫോർ വൈ 6. വേരിയബിൾ ഓവർ ഹെഡ് ഇറ്റ് ഈസ് 8 and 12. കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ 140 and for y it is 174. While we are taking contribution by sales into 100 as PV ratio is equal to contribution 140 divided by sales 200 is into 100 is equal to 70%, and for y is equal to 79%. So while looking at the PV ratio, it is y is higher, we will select y, but it is not possible because there are some criteria and conditions relating to key factor or limiting factor. On the basis of PV ratio, product Y is more profitable and manufacture of product Y should be increased to maximize the profit. But time is the key factor. The profitability should be ascertained by computing contribution by labor. Okay, X is equal to 140 per 2 labor hour, or okay, is equal to 70 per hour. For X it is 70 per hour, Y it is 58 per hour. From the above it is clear that during the labor shortage, product X is more profitable than product Y because contribution per unit of key factor or labor hour is more in case of product X. കീ ഫാക്ടർ ആയിട്ടുള്ള ലേബർ അല്ലെങ്കിൽ ടൈം എന്നുള്ള കൺസെപ്റ്റ് പ്രകാരം എക്സ് ആണ് കൂടുതലായിട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ മേക്ക് ഓർ ബൈ. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണോ അതോ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് വിൽക്കാൻ ഉദ്ദേശിക്കുന്ന സാധനം മാർക്കറ്റിൽ നിന്ന് പുറത്തുനിന്ന് മേടിക്കണോ എന്നുള്ളതാണ് ഈ ഒരു കൺസെപ്റ്റ്. വെതർ ടു മേക്ക് എ പ്രൊഡക്റ്റ് ഓർ കോമ്പണൻറ്റ് ഓർ ബൈ ഇറ്റ് ഫ്രം ഔട്ട്സൈഡ്. ഔട്ട്സൈഡിൽ നിന്ന് വാങ്ങി നമ്മൾ ആ സാധനം നമ്മുടെ ലാഭം കൂട്ടിയത് വിൽക്കണോ, അല്ല എങ്കിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മുടെ ലാഭം കൂട്ടിയത് നമ്മൾ വിൽക്കണോ, ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഡിസിഷൻ എടുക്കണം ഏതാണ് വേണ്ടത് എന്നുള്ളത്. കമ്പയർ മാർജിനൽ കോസ്റ്റ് ഓഫ് ദി മാനുഫാക്ചർ ആൻഡ് ദി ഔട്ട്സൈഡ് പർച്ചേസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, രണ്ടിൻ്റെയും മാർജിനൽ കോസ്റ്റ് കമ്പയർ ചെയ്യണം. കൺസിഡർ ദർ ഈസ് ഫിക്സഡ് കോസ്റ്റ് ഈവൺ ദ പ്രൊഡക്ഷൻ ഈസ് നോട്ട് മെയ്ഡ്. അപ്പോൾ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പ്രൊഡക്ഷൻ ഷട്ട് ഡൗൺ ചെയ്തുകൊണ്ട് വിൽക്കാൻ വേണ്ടി പുറത്തുനിന്ന് സാധനം മേടിച്ചാലും നമുക്കിവിടെ എന്തുണ്ട്, ഫിക്സഡ് കോസ്റ്റ് ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി, ഇൻഷുറൻസ് തുടങ്ങിയിട്ടുള്ള ഫിക്സഡ് കോസ്റ്റുകളുണ്ട് എന്നുള്ളതാണ്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ ഒരു പ്രോബ്ലത്തെ നമ്മൾ കൺസൾട്ട് ചെയ്യാൻ. ഫിലിപ്സ് ലിമിറ്റഡ് ഫൈൻസ് ദാറ്റ് വൈൽ ഇറ്റ് കോസ്റ്റ് റുപ്പീസ് 12.50 ടു മേക്ക് എ കോമ്പണൻറ്റ് PS005, the same is available in the market at 11.50 with an assurance of continued supply. The breakdown of the cost is material rupees 5.50, labor 3.50 each,
depreciation and other fixed cost rupees 2.50 each. Question number 1, should you make or buy? Question number 2, what would be your decision if the suppliers offered the component at rupees 9.70 each? Then the Philips Limited ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യാം, ഒരു പർട്ടിക്കുലർ കോമ്പണൻ്റ് പി എസ് 0055 എന്നുള്ള കോമ്പണൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി 12.5 റുപ്പീസ് വരുന്നുണ്ട്. ദ സെയിം ഈസ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്, അതേ സാധനം തന്നെ 11.5 രൂപയ്ക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഇവർ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ 5.5 രൂപ മെറ്റീരിയലിനും 3.5 രൂപ ലേബറിനും 1 രൂപ അതർ വേരിയബിൾ എക്സ്പ്രസ്സും എക്സ്പെൻസസും അതുപോലെ തന്നെ 2.5 രൂപ ഡിപ്രീസിയേഷൻ ചാർജിനും വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണോ അതോ വിൽക്കണോ, നമ്മൾ വാങ്ങണോ എന്നുള്ളതാണ്. ഓക്കെ, അതേസമയം തന്നെ വാട്ട് വുഡ് യുവർ ഡിസിഷൻ ഇഫ് ദ സപ്ലയർ ഓഫേർഡ് കോമ്പണൻറ്റ് അറ്റ് 9.7, ഇത് തന്നെ 9.70 രൂപ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങുമോ വിൽക്കുമോ എന്നുള്ളതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ 12 രൂപയ്ക്ക് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, 11.5 രൂപയ്ക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നുണ്ട് എങ്കിൽ 11.5 രൂപയ്ക്ക് നമ്മൾ വെച്ചിട്ട് 12.5 രൂപയ്ക്ക് വിറ്റാൽ പോലും നമുക്ക് എന്ത് വരുന്നുള്ളൂ, അതായത് നമ്മുടെ മാർജിൻ ചേർത്താൽ പോലും നമുക്ക് ലാഭമാണെന്നുള്ള ഒറ്റ നോട്ടത്തിൽ കാണാൻ കഴിയുമെങ്കിലും നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് പോകാം, ബിക്കോസ് ഫിക്സഡ് കോസ്റ്റ് ഈസ് റിമൈനിങ് ദർ. ഓക്കെ, ലെറ്റ് എസ് സി ദ മാർജിനൽ കോസ്റ്റ് ഓഫ് ദ പ്രൊഡ്യൂസിങ് ഓഫ് ദ കോമ്പണൻ്റ് ഈസ് ആസ് ഫോളോസ്: മെറ്റീരിയൽ 5.50, ലേബർ 3.5, വേരിയബിൾ ഓവർ ഹെഡ്. ടോട്ടൽ മാർജിനൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു 10 per unit. Suppose fixed cost cannot be saved if it is decided to buy the component instead of making it. പ്രൊഡ്യൂസ് ചെയ്യാതെ നമ്മൾ പുറത്തുനിന്ന് മേടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഫിക്സഡ് കോസ്റ്റിനെ സേവ് ചെയ്യാൻ കഴിയില്ല. ദ ഡിസിഷൻ ഈസ് ടു മേക്ക് ഓർ ബൈ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വെദർ ദ കപ്പാസിറ്റി ടു ബി റിലീസ്ഡ് ബൈ ദി നോൺ മാനുഫാക്ചർ ഓഫ് ദ കോമ്പണൻറ്റ് ക്യാൻ ബി പ്രോഫിറ്റബ്ലി യൂട്ടിലൈസ്ഡ് ഓർ നോട്ട്. ഇഫ് യെസ്, ഇറ്റ് ഈസ് ബെറ്റർ ടു ബൈ അറ്റ് റുപ്പീസ് 11.5, ബിക്കോസ് ദ കോസ്റ്റ് ഈസ് 12.50. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്താൽ 12.5 രൂപ വരുന്നുണ്ട്, പുറത്തു മേടിക്കണം 11.5 രൂപ. ബട്ട് ഇഫ് ദ റിലീസ്ഡ് കപ്പാസിറ്റി കനോട്ട് ബി യൂട്ടിലൈസ്ഡ്, ഇറ്റ് ഈസ് ബെറ്റർ ടു മേക്ക് ദ കോമ്പണൻറ്റ്, ബിക്കോസ് ദ കോസ്റ്റ് ഓഫ് ബൈങ് വിൽ ബി 14, ദാറ്റ് ഈസ് 11.5 രൂപയ്ക്ക് നമ്മൾ മേടിച്ചെങ്കിൽ കൂടിയും ഫിക്സഡ് കോസ്റ്റ് നമുക്ക് നിലനിൽക്കുന്നുണ്ട്. 2.5 രൂപ കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ 11.5 രൂപയ്ക്ക് മേടിച്ചിട്ട് 2.5 രൂപ കൂടി ചേർത്ത് കഴിഞ്ഞാൽ 14 രൂപയായിരിക്കും നമ്മുടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ലെങ്കിലും 2.5 രൂപ ഒരു യൂണിറ്റ് നമുക്ക് എക്സ്പെൻസ് വരും, ഫിക്സഡ് കോസ്റ്റാണ്. ഓക്കെ, പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ലെങ്കിലും ആ ഫാക്ടറിയുടെ റെൻറ്റോ അല്ലെങ്കിൽ ഡിപ്രീസിയേഷനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇലക്ട്രിസിറ്റി ഇൻഷുറൻസ് തുടങ്ങിയിട്ടുള്ള എക്സ്പെൻസ് ഒന്നും നമുക്ക് പ്രൊഡക്ഷൻ നടത്തിയിട്ടില്ലെങ്കിലും ഈ ഒരു 2.5 രൂപ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് 11.5 രൂപയ്ക്ക് മേടിച്ചിട്ട് വിൽക്കാൻ നോക്കുമ്പോഴും നമുക്ക് ആക്ച്വൽ കോസ്റ്റ് എന്ന് പറയുന്നത് 14 രൂപയായിരിക്കും എന്നുള്ള. അപ്പോൾ അതിലാറ് നല്ല നമ്മൾ എന്തായിരിക്കാം, 12 രൂപയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു ആൻസർ. ഇഫ് ദ പ്രൈസ് ഓഫേർഡ് അറ്റ് 9.7, 9.70 രൂപയ്ക്ക് കിട്ടുകയാണ് എങ്കിൽ നോക്കാം, യൂണിറ്റ് ഓഫർ മേ ബി അക്സെപ്റ്റഡ്, അക്സെപ്റ്റ് ചെയ്യണം, ബിക്കോസ് 30 paise per unit can be saved. 30 paise സേവിങ്സ് അവിടെ ഉണ്ടാകും. ഈവൺ ഇഫ് ദ കപ്പാസിറ്റി റിലീസ്ഡ് കനോട്ട് ബി പ്രോഫിറ്റബിലി അൻഡൻ യൂട്ടിലൈസ്ഡ്, അതായത് 9.7 അതുപോലെ തന്നെ 2.5 രൂപയുടെ ഫിക്സഡ് കോസ്റ്റും കൂടി ചേർത്ത് കഴിഞ്ഞാൽ 9, 11, 13 something വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും വരുമ്പോൾ അവിടെ എന്ത് വരും, 30 paise സേവിങ്സ് അവിടെ വരും എന്നുള്ളതാണ്. ബിക്കോസ് ദ പ്രൈസ് ഓഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ ദ മാർജിനൽ കോസ്റ്റ്, നമ്മുടെ മാർജിനൽ കോസ്റ്റിനേക്കാൾ കുറഞ്ഞ പൈസ ആയതുകൊണ്ട് തന്നെ നമ്മുടെ മാർജിൻ കോസ്റ്റ് 10 rupees ആണ്. പക്ഷേ ഇവരുടെ വാങ്ങാൻ കഴിയുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 9.70 rupees തരികയാണെങ്കിൽ 30 paise സേവിങ് അവിടെ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യനുള്ള ആൻസറും ആയിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ.